കുറവിലങ്ങാട്ട് സബ് ട്രഷറി ആരംഭിച്ച് ഒരു വർഷം പിന്നിട്ടുവെങ്കിലും ട്രഷറിക്ക് സ്വന്തം കെട്ടിടമെന്ന നടപടിക്ക് ഇനിയും ജീവൻ വെച്ചിട്ടില്ല. നടപടികൾക്ക് നേതൃത്വം നൽകേണ്ട പഞ്ചായത്ത് അധികൃതരുടെ അലംഭാവം ഇക്കാര്യത്തിൽ മറനീക്കി പുറത്തുവരുന്നതായാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കുറവിലങ്ങാട്ട് ധനകാര്യ ഇടപാടുകൾക്ക് ഒരു സ്ഥാപനം എത്തിയെങ്കിലും പഞ്ചായത്തിന്റെ അക്കൗണ്ട് പോലും കുറവിലങ്ങാട്ട് ട്രഷറിയിലേക്ക് മാറ്റാൻ പഞ്ചായത്ത് അധികൃതർ ഇതുവരെ കൂട്ടാക്കിയിരുന്നില്ല. ഇത് സംബന്ധിച്ച് ആവശ്യം ശക്തമായതോടെ അടുത്ത നാളിലാണ് ഏറ്റുമാനൂർ ട്രഷറിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കുറവിലങ്ങാട്ടേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ കത്ത് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഉടനടി പൂർത്തിയാകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. കുറവിലങ്ങാട് കോയിക്കൽ ജോസാണ് ട്രഷറിക്ക് ആവശ്യമായ സ്ഥലം സംഭാവന ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലം നിലവിൽ പഞ്ചായത്തിന് കൈമാറിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഈ സ്ഥലം ട്രഷറിക്ക് കൈമാറിയാൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയൂ എന്നാണ് ട്രഷറി വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ഇത് പഞ്ചായത്തിന്റെ പേരിൽ പോക്കുവരവ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ പോലും അന്തിമഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. പഞ്ചായത്ത് സ്ഥലം പൂർണ്ണമായും തങ്ങളുടെ പേരിലാക്കിയ ശേഷം ട്രഷറി ഡിപ്പാർട്ട്മെന്റിന് കൈമാറാൻ നടപടികൾ ദുരിതമാക്കിയാൽ ഒരളവ് വരെ മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ട്രഷറി നിർമ്മാണത്തിന് പഞ്ചായത്തിന് കൈമാറിയിരിക്കുന്ന സ്ഥലത്ത് മതിയായ യാത്രാ ക്രമീകരണം ഒരുക്കേണ്ടതും പ്രാരംഭഘട്ടത്തിലുള്ള കടമ്പയായി മാറും. ഇതിലുപരി സ്ഥലം കൈമാറിയപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ള ചില നിബന്ധനകൾ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ കടമ്പകളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കി പഞ്ചായത്ത് അധികൃതർ സ്വന്തം പേരിലാക്കി ഭൂമി ട്രഷറി ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയാൽ മാത്രമേ കെട്ടിട നിർമ്മാണമെന്ന വലിയ ആഗ്രഹം ആരംഭിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം.